ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ഇനി നമുക്ക് കിട്ടണ അടുത്ത ടൈപ്പ് ഇങ്ങനത്തെ ആയിരിക്കും. 71 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആൻഡ് ദേ ആർ ആവറേജ് മാർക്സ് ഇൻ ദ ആനുവൽ എക്സാമിനേഷൻ ഈസ് 35. ആവറേജ് മാർക്സ് ഓഫ് ദ പാസ്റ്റ് സ്റ്റുഡൻസ് ഈസ് 55 ആൻഡ് ദ ആവറേജ് ഓഫ് ദ ഫെയിൽഡ് സ്റ്റുഡൻസ് ഈസ് 30. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ്. രണ്ട് ഗ്രൂപ്പ് ഉണ്ട് നമ്മളുടെ. അതിൽ പാസ്സായ കുട്ടികളും ഫെയിലായ കുട്ടികളും അവരുടെ എല്ലാവരുടെയും കൂടി ചേർന്നിട്ടുള്ള ആവറേജ് ആണ് 35 പറഞ്ഞിരിക്കുന്നത്. പാസ്സായവരുടെ ആവറേജ് 55 മാർക്സ് ആണ്, ഫെയിൽ ആയവരുടെ ആവറേജ് 30. എത്ര ഫെയിലായ കുട്ടികൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു രീതിയാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ ലീനിയർ ഇക്വേഷൻ വേലി ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ എക്സ് നമ്പർ ഓഫ്, ചോദിച്ചത് എന്താണോ ഫെയിൽഡ് സ്റ്റുഡൻസിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽ ചെയ്തു. 75 സ്റ്റുഡൻസിൽ 75 സ്റ്റുഡൻസിന്റെ ആവറേജ് 35. പാസ് ആയ ആൾക്കാർ പാസിന്റെ ആവറേജ് 55, ഫെയിൽഡ് ആവറേജ് ഇറ്റ് ഈസ് 30. ഫെയിൽഡ് നമ്പർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, നമ്പർ നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. സോ എക്സ് നമ്പർ ഫെയിൽ ആയാൽ 75 ആണ് ടോട്ടൽ ആയതുകൊണ്ട് 75 മൈനസ് എക്സ് പാസ് ആയി. സോ ടോട്ടൽ മാർക്സ് എത്രയായിരിക്കും? ടോട്ടൽ മാർക്സ് വിൽ ബി 75 × 35. ടോട്ടൽ 75 സ്റ്റുഡൻസ് അറ്റ് ആൻ ആവറേജ് ഓഫ് 35. പാസ് സ്റ്റുഡൻസിന് കിട്ടിയ മാർക്ക് 55 × 75 − x. എക്സ് ഫെയിൽ എടുക്കാൻ കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര കുട്ടികളാണ് ഫെയിൽ ചെയ്തതെന്നാണ്. ഇപ്പൊ നോർമലി നമ്മളോട് എന്ത് ചോദിച്ചു ആ വാല്യൂ കൊടുക്കുക എക്സിന്, കാരണം എന്താ വെച്ചാൽ അതിന്റെ മറ്റേ വാല്യൂ അതിനകത്തെ എക്സ് ഓപ്ഷനിൽ എന്തായാലും ഉണ്ടാവും. നമുക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് എവർ ഇസ് ബീൻ ആസ്ക്ഡ് എക്സിന് വാല്യൂ കൊടുക്കുക. ഇപ്പൊ 75 സ്റ്റുഡൻസിൽ എക്സ് സ്റ്റുഡൻസ് ആണ് ഫെയിൽ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കി ഉള്ളവരെല്ലാവരും പാസ്സായി. ഇതുവരെ ക്ലിയർ ആയോ? ഫെയിൽ സ്റ്റുഡൻസിന്റെ മാർക്ക് 30. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് കിട്ടണം 30x + 55 × 75 − x = 75 × 35. ഈ പോയിന്റ് ക്ലിയർ ആയോ? 30x + 55 × 55 − x = ടോട്ടൽ. ഫെയിലായ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക്, പാസ്സായ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഫുൾ മാർക്സ്. ക്ലിയർ? യെസ് മാം. ഓക്കെ, ഫൈൻ. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. ഇത് നമുക്ക് അറിയാം ദിസ് ഇസ് എ ലീനിയർ ഇക്വേഷൻ ആണ്. അതിന് കുറച്ച് മിനിമം കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാതെ പറ്റില്ല കാൽക്കുലേഷൻസ്, അതിനെ മിനിമൈസ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. സോ 30x + 55 × 75 − 55x, കണ്ടിട്ട് ബോർഡ് 75 × 30. നമുക്ക് ഇതെങ്ങോട്ട് എടുക്കാം? 55 × 75 − 35 × 75 = 55x − 30x. മൾട്ടിപ്ലൈ ചെയ്യാതെ ചെയ്യാം. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഇത് എല്ലാം ഇത് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് മൾട്ടിപ്ലൈ ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ബോത്ത് നമ്പേഴ്സ് 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ടേക്ക് ഔട്ട് ദാറ്റ് 75 × 55 − 35 = 25x. ബോർഡ് ഞാൻ മോൾ ഭാഗം യൂസ് ചെയ്യാണ്. So 75 × 55 − 35 = 20 = 25x, or x = 75 × 20 by
25, which is becomes 460 students. Pitre steps veyanam namukku ingane cheyyanengi itrayum cheythu varyanse namukku itrayum steps edukkanam. Total marks 75 into 35. Past students in the mark and x fail ayundu pass inde ennam 75 minus x arku kitte mark 55 aanu average varnirukke average into this failed aalkaalkarude 30x rendu verude kude total marks kootiya total marks namukku kittanam 30x plus 55 into 75 minus x is 75 into 35 open cheyidappo 30x 55 into 75 minus 55x is 60. ഇനി സൈൻ മാറണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു ഭാഗത്ത് വേരിയബിൾ ഒരു ഭാഗത്ത് വാല്യൂസ് ആക്കണം ഇവിടെ 55 നെഗറ്റീവ് ആയതുകൊണ്ട് അത് അങ്ങോട്ട് കൊണ്ടുവന്ന് മാത്രം എത്ര ബ്രോഡ് ദിസ് ലെഫ്റ്റ് റൈറ്റ് വേണമെന്ന് നമുക്ക് തരില്ല വൺ ഷുഡ് ബി ഫ്രം ദ സൈഡ് ദ ഷുഡ് ബി ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു 75 ഇൻടു 55 മൈനസ് 35 ഈസ് 55x minus 30x is 25x. ഇവിടെയും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽക്കുലേഷൻ ഒക്കെ കുറച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും 75 into 20 is 25x or x is equal to 75 into 20 by 25 which is 60. ഫെയിൽ ആയ കുട്ടികളുടെ എണ്ണം 60 ആണ്. അതിന്റെ താഴെ ഞാൻ കുറച്ച് ലൈൻസും ലിങ്ക്സും ഒക്കെ വരച്ച് ചെയ്തേക്കണം നിങ്ങൾ കാണുന്നുണ്ട്. ഈ ലീനിയർ ഇക്വേഷൻ വഴി ചെയ്തത് മനസ്സിലായോ? ലീനിയർ ഇക്വേഷൻ മീനിങ് ബിക്കംസ് എ ലൈൻ ടേക്സ് 3-4 സ്റ്റെപ്സ്. ഇതല്ലാതെ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇവിടെ നമ്മൾ അലിഗേഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അടുത്ത താഴെ ഞാൻ കാണിച്ചിരിക്കണ ആ ലൈനില് മറ്റുള്ളവരാരും എന്തോന്നും പറയാത്ത മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? പഠിക്കേണ്ടി വരും കേട്ടോ, അത് വരുന്നതാണ്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ. ഐ വിൽ എക്സ്പ്ലെയിൻ അഗെയിൻ. ഇത് ആവറേജിന്റെ തന്നെയാണ്. ഗോകുൽ പ്ലീസ് ഗോ ആ പേജിന്റെ എൻഡ് വേണം എനിക്ക്. റൈറ്റ്, മതി. പാസ് ഫെയിൽഡ് എന്ന് പറഞ്ഞ എഴുതിക്കണത് അരിത്മെറ്റിക് മീൻ ആണ്. നമ്മൾ ഡീവിയേഷൻസ് കണ്ടിട്ടിരിക്കുകയാണ്. 35 എല്ലാവരുടെയും കൂടി ആവറേജ്. കാരണം എന്താ വെച്ചാൽ അതിൽ പാസ്സായവരും ഫെയിലായവരും ഉണ്ട്. പക്ഷെ പാസ്സായവരുടെ ആവറേജ് കൂടുതലാണ്, ഫെയിൽ ആയവരുടെ ആവറേജ് കുറവാണ്. അപ്പൊ അവിടെ ഒരു മീൻ ആവറേജിലേക്ക് വന്നു. 55 കുറവും 30 കൂടുതലും ആയിട്ടുള്ള ഒരു ആവറേജിലേക്കാണ് ആ വാല്യൂ ടോട്ടലിന്റെ നിൽക്കുന്നത് അല്ലേ. ടോട്ടലിന്റെ ആവറേജ് 35, പാസ്സായവരുടെ 55, ഫെയിൽ ആയവരുടെ 30. അപ്പൊ അവിടെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരും, ഒരു റേഷ്യോ. ആ ലൈൻസ് വരയ്ക്കണോണ്ടാണ് അലിഗേഷൻ പറഞ്ഞത്, ബിക്കോസ് വി ആർ യൂസിങ് ലൈൻസ് ആൻഡ് ലിങ്ക്സ്. കണ്ടോ, ലിങ്ക് ചെയ്തിരിക്കല്ലേ അത്. അപ്പൊ ആ റേഷ്യോ ഉണ്ട്, പാസ്റ്റ് ഫെയിൽഡ് റേഷ്യോ. ഈസ് പാസ്സായ ആൾക്കാരുടെ മാർക്ക് എഴുതി, ഫെയിലായ ആൾക്കാരുടെ മാർക്ക് എഴുതി, നടുക്ക് എഴുതി. ദാറ്റ് ഈസ് നോൺ ആസ് 35. ഇത് മീൻ വാല്യൂ ആയതുകൊണ്ട് മിഡിലിൽ കിടക്കണ മീൻ വാല്യൂ. 55 കുറവും 30 കൂടുതലും ആയിട്ട് വരുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് ഒബ്സേർവ്സ് അലിഗേഷൻ റൂൾ. അവിടെ ഒരു റേഷ്യോ വരും, പാസ്റ്റ് ടു ഫെയിൽഡ് റേഷ്യോ വിൽ ബി ഈ മീനിൽ നിന്നുള്ള ഡിഫറൻസിനോട് റേഷ്യോ ആയിരിക്കും. അപ്പോ 35 മൈനസ് 30 എത്രയാ വരിക? 5. 55 മൈനസ് 35 ഈസ് 20. സോ പാസ്റ്റ് ടു ഫെയിൽഡ് വിൽ ഒബ്സേർവ് ദ റേഷ്യോ 1:4. For every one person if they pass, 4 have failed. അതാണ് ഈ റേഷ്യോ കാണിക്കുന്നത്. പാസ് ടു ഫെയിൽ റേഷ്യോ ഇസ് 1/4. ഇതിപ്പോ പഠിച്ച് എഴുതിയിട്ടോളൂ അവിടെ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ, ഐ വിൽ ടേക്ക് എലിഗേഷൻ. നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. മിക്സ്ചേഴ്സ് ആൻഡ് എലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കും. അത് എനിക്ക് എടുക്കുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ടേക്ക് യു റേഷ്യോ. പക്ഷെ ഇതിപ്പോ ഇവിടെ എഴുതിയിടുക. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ബുക്കിൽ ഇത് നോട്ട് കിട്ടിക്കഴിഞ്ഞാലും മനസ്സിലായാലും ഇല്ലെങ്കിലും എഴുതിയിടുക. ഐ വിൽ ടേക്ക് കവർ ദാറ്റ് പോർഷൻ അഗെയിൻ. മിക്സ്ഡ് എലിഗേഷൻ അപ്ലൈ ചെയ്യുക ചെയ്യണത്. മിക്സ്ഡ് എലിഗേഷന് എക്സ് പറയുന്നത് എക്സ്കലേറ്റർ എന്നാണ് പറയുക. ദാറ്റ് ഗിവ്സ് യു എൻ വെരി സ്പീഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് ഒക്കെ കയറി ക്ഷീണിക്കാതെ എക്സ്കലേറ്ററിൽ പോയി പോവില്ലേ, അതുപോലെ ഒരു എഫക്റ്റ് ആണ് എലിഗേഷൻ റൂൾ എഫക്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പാസ് ടു ഫെയിൽ വിൽ ഒബ്സേർവ് ദ റേഷ്യോ. ഇത് മീൻ വാല്യൂ ആണ്, ഇത് വലിയ വാല്യൂ ആണ്, ഇത് ചെറിയ വാല്യൂ ആണ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 35 lies between 55 and 30. Such a
data, we'll observe the allegation rule. The ratio in which passed is to failed will be equal to the difference inversely proportional. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് എഴുതുമ്പോൾ ഇവിടുന്ന് പാസ്റ്റ് ടു ഫെയിൽഡ് എഴുതിയ ഇപ്പോഴത്തെ റേഷ്യോ എഴുതാം. ഈ ലൈൻ ഈ ലിങ്ക് ഇങ്ങനെയാണ് വരിക, 35 - 35 ഈ ലിങ്ക് ഇപ്പോഴത്തേക്ക് 55 - 35 20. So it will observe that ratio. Now we have to divide 75 in this ratio, 1:4. 75. So failed will be 75 into 4 out of 5 have failed, 4/5, 15, 15 4s are 60. The past written again, past will be 75 into 1/5, which is 15. ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളോട് ലീനിയർ ഇക്വേഷൻ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കലായിരിക്കില്ല അവിടെ ഒരു ഡിസൈറബിൾ വേ. ഇറ്റ് ഷുഡ് ബി അലിഗേഷൻ. എവിടെയാണ് അലിഗേഷൻ വരണതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അലിഗേഷൻ റൂള് ഇമ്പോർട്ടൻ്റ് ആണ്. വിൽ മേക്ക് യൂസ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ യൂസ് ചെയ്യും, സിമ്പിൾ ഇൻട്രസ്റ്റിൽ യൂസ് ചെയ്യും, വേറെ സോ മെനി ക്വസ്റ്റ്യൻ മിക്സ്ചേഴ്സിൽ യൂസ് ചെയ്യും. ടിപ്പിക്കൽ അലിഗേഷൻ ക്വസ്റ്റ്യൻസ് വരും. അതെന്ത് തന്നെ ഇത് നല്ല ഒരു ആവശ്യമുള്ള ഭാഗമാണ്. അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് ഇട്ടത് അതിൻ്റെ ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് ഇട്ടിരിക്കുക. റൂള് പറയണത് Actually, if there is two items of different kind, if it is mixed and if we reach a mean value here, past average, failed average, as mixed to reach a common value 35, the ratio in which pass is to fail will be inversely proportional to the difference from the mean value. അതാണ് ഇവിടെ observe ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫോർമ ഈ റൂള് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് അറിയണം ഒരു ഹൈ വാല്യൂ ഒരു ലോ വാല്യൂ അതിൻ്റെ ഇടയിലുള്ള മീൻ വാല്യൂ മീനിൽ നിന്നുള്ള ഡിഫറൻസ് മീൻ വിൽ ബി ഹയർ ദാൻ ദ ലോവർ വാല്യൂ ആൻഡ് ലോവർ ദാൻ ദ ഹയർ വാല്യൂ അതിൻ്റെ ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ സൈഡ് നോക്കുക ശ്രദ്ധിച്ച് P/F വിൽ ബി ഈക്വൽ ടു ഇതേ റേഷ്യോയില് 5/20 ആണ് 1/4 ആയി മാറിക്കുന്നത് ഇനി ഫെയിൽ ടു പാസ് വിൽ ബി ഇൻ ദ റേഷ്യോ 20/5 ഈ ലൈൻസും ലിങ്ക്സും വരച്ച് ചെയ്യണോണ്ട് അതിൻ്റെ പേര് allegation. Is it clear now? Ma'am. ഈ അലിഗേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാനാണല്ലേ കൂടുതൽ എളുപ്പം? ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ് കിടന്നോട്ടെ. നിങ്ങൾ ആ മെത്തേഡ് നോക്കൂ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും പറയാം അലിഗേഷന്റെ റൂളൊന്നും കിട്ടണം എന്നില്ല. പക്ഷെ ആ എഴുതണത് എവിടെയാണെന്ന് അറിയണം. ഇഷ്ടം അലിഗേഷൻ ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ നോക്കൂ സെയിൽസ് വോളിയം കൂട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നറിയോ, 60 rupees റൈസിൽ കുറച്ച് വില കുറഞ്ഞ റൈസ് ഇട്ടിട്ട് ദേ വിൽ ഗിവ് യു അറ്റ് 50. അപ്പൊ ആ അങ്ങനെയാണ് അലിഗേഷൻ. അല്ലാണ്ട് അത് മായം ചേർക്കുന്നല്ല അലിഗേഷന്റെ മീനിങ്. അലിഗേഷൻ അങ്ങനത്തെ ഒരു പണി ഉണ്ട്. ഡൂ സം അലിഗേഷൻ അതിന്റെ സ്പെല്ലിംഗ് തന്നെ ALLI ആണ് ആക്ച്വലി വരുന്നത്. അതില് അലിഗേഷൻ മായം ചേർക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് ആക്ച്വലി അലിഗേഷന്റെ പേര് വരുന്നത് ഈ ലൈൻസ് ലിങ്ക് യൂസ് ചെയ്യണമല്ല. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. യു ക്യാൻ ഡു. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി തുടങ്ങും ഇത് എങ്ങനെയാണ് എപ്പോഴാണ് ഇടണ്ടേന്ന് മനസ്സിലാവും. ആവറേജ് ആയതുകൊണ്ട് ഒരു മീൻ വാല്യൂ അല്ലേ ആവറേജ്. അലിഗേഷനിൽ മീൻ വാല്യൂ എന്നാണ്. മീൻ വാല്യൂ എന്നുള്ള ഡീവിയേഷൻസ് ആണ് നമ്മൾ എടുക്കണേ. അതുകൊണ്ടാണ് അത് ആവറേജിൽ തന്നെ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എടുക്കണേ. നമ്മളിത് വേറെ സ്ഥലത്തും ഇനി പറയും. രണ്ട് ഒരു സെറ്റ് ഇത് ഇത്ര പ്രോഫിറ്റിന് വിറ്റു, അത്ര സെറ്റ് ലോസിന് വിറ്റു, ഓവറോൾ ലോസ് വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. എവിടെയാണോ ഒരു ഹയർ വാല്യൂ ലോവർ വാല്യൂ കൂടെ മിക്സ് ആയിട്ട് ഒരു മീൻ വാല്യൂയിലേക്ക് വരണേ, ആ മീൻ വാല്യൂ ആണ് നമ്മൾ നടുക്ക് എഴുതിക്കണേ. അത് ഞാൻ അതിന്റെ ഫുൾ ഫോർമാറ്റോട് കൂടി അലിഗേഷൻ എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷെ ഇപ്പോ ഫോർ ദ നോട്ട് കേസ് യു കെൻ യൂസ് അപ്പൊ എടുക്കാം നമുക്ക്. ഇപ്പൊ നിങ്ങൾ ഇതിങ്ങനെ മനസ്സിലാക്കുക, ഹയർ വാല്യൂ താഴെ എഴുതുക, ലോവർ വാല്യൂ എഴുതുക, അതിന്റെ നടുക്ക് മീൻ വാല്യൂ എഴുതി കൊടുക്കുക. ആൻഡ് ദ ഡിഫറൻസ് വിൽ ബി ഇൻ പാസ്റ്റ് ഫെയിൽ. ഇത് ടേക്സ് ഓൺലി 2 steps. ശരിയല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യനും ഈ ഇത് തന്നെ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഓൺലി വി ആർ യൂസ് നമ്മൾ അലിഗേഷൻ മാത്രമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഡൂയിങ് എനി ലീനിയർ ഇക്വേഷൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. വെച്ചു അലിഗേഷൻ ALLIGATI
അതിന്റെ ലിറ്ററൽ മീനിങ് ഈ വരുന്നത് എടുക്കരുത് ബട്ട് വി ആർ ഡൂയിങ് മിക്സിങ് ആയതുകൊണ്ട് തന്നെ അലിഗേഷൻ തന്നെ വരും ലൈൻസും ലിങ്ക്സും യൂസ് ചെയ്യണോണ്ടാണ് അലിഗേഷൻ അടുത്ത ചോദ്യത്തില് ആവറേജ് സാലറി ഓഫ് എൻടയർ സ്റ്റാഫ് ഇൻ എൻ ഓഫീസ് ഈസ് 200 പെർ ഡേ Average salary of the officers is 550 per day and that of the non-officers is rupees 120. If the number of officers is 16, then find the number of non-officers in the office. അതാണ് കാണാനുള്ളത്. Okay. Non-officers നെ കണ്ടുപിടിക്കണം. ഇത് എങ്ങനെ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഹയർ വാല്യൂ ലോവർ വാല്യൂ ഇല്ലേ, ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ, ഓഫീസേഴ്സിന്റെ സാലറി വൈ 550, നോൺ ഓഫീസേഴ്സിന്റെ 120 പെർ ഡേ ആണ്. അത് ബോദർ ചെയ്യേണ്ട, പെർ ഡേ തന്നാലും ഇയർലി തന്നാലും മന്ത്ലി തന്നാലും ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. ആൻഡ് ആവറേജ് എടുത്തപ്പോ അതിന്റെ വാല്യൂ വന്നത് 200 ആണ്. അപ്പൊ 200 ഈസ് ലെസ് ദാൻ 550 ആൻഡ് മോർ ദാൻ 120. അപ്പൊ അവിടെ ഒരു അലിഗേഷൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം, ഓഫീസറുടെ എക്സ് ആണെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ എക്സ് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ രണ്ട് വാല്യൂ ഇട്ട് ചെയ്യണം, 16 എടുക്ക എക്സ് എടുക്ക ഇട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അലിഗേഷൻ റൂൾ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അത് മാത്രം ചെയ്തിട്ടിരിക്കണം. ഓഫീസേഴ്സിന്റെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 16, അത് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഓ 16 എഴുതി. നോൺ ഓഫീസേഴ്സ് നമുക്ക് അറിഞ്ഞുകൂടാ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ലെറ്റ് ഇറ്റ് ബി എക്സ്. ദെൻ ഓഫീസേഴ്സ് കിട്ടുന്ന സാലറി 550, നോൺ ഓഫീസേഴ്സിന് കിട്ടുന്നത് 120 എഴുതി. ദെൻ 200 മീറ്റിൽ വാല്യൂ അവിടെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത, ഡീവിയേഷൻ എത്രയാന്ന് താഴെ എഴുതി. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം, ഹൗ മച്ച് ഡീവിയേറ്റ്സ് എക്സ് ഓഫീസേഴ്സ് നോൺ ഓഫീസേഴ്സ്. ഓഫീസേഴ്സിന്റെ നമ്പർ 16 തന്നിട്ടുണ്ട്, ഇതറിയില്ല. ഇവരുടെ സാലറി 550, ഇവരുടെ 120 മീൻ വാല്യൂ 200. ഇനി ചെയ്യാനുള്ളത് ഇങ്ങനെ ലൈൻ വരയ്ക്കും. ഓക്കെ, അങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നത്. ഈ 200 ഈന്ന് 120 എത്ര വ്യത്യാസം ഉണ്ട്, അത് കുറവാണ്. 200 ഈസ് ലെസ് ദാൻ 550 ആൻഡ് മോർ ദാൻ 120. അതിന്റെ വ്യത്യാസം നമ്മൾ ഇവിടെ എഴുതും. സോ ദാറ്റ് കംസ് ടു 80. 200 മൈനസ് 120 വിച്ച് ഇസ് 80. ദിസ് വിൽ ബി 550 മൈനസ് 200 വിച്ച് ഇസ് 350. ഇനി റേഷ്യോ എഴുതണം. റേഷ്യോ എഴുതുക എങ്ങനെയാണ്, 16/x ഈസ് ഈക്വൽ ടു 80/350. 8/35. 16/x is equal to 8/35. X ഇന്റെ വാല്യൂ ആണ് ഇനി കാണാനുള്ളത്. ഇങ്ങനെ കാണ, ഇവിടെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരിക. 8x is equal to 16/35 or x is equal to 16/35/8. That comes to 8 will go 2 times or 70 non-officers are. Is it clear now? Yes, ma'am. Okay. അവിടെ അലിഗേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമ്മൾ അറിയണം. എവിടെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എവിടെയൊക്കെയാണ് പറ്റാത്തത്, എവിടെയൊക്കെയാണ് ഒരു ഹയർ വാല്യൂ ലോവർ വാല്യൂ ഉള്ളത്, അതൊരു മെയിൻ വാല്യൂയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഡീവിയേഷൻ നമ്മൾ കണ്ടു. സോ ദ റേഷ്യോ ഇൻ വിച്ച് ഇറ്റ് ഇസ് ഡിവൈഡഡ് വിൽ ബി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഇങ്ങനെ എഴുതുമ്പോൾ ഓ ബൈ കണ്ട്, അതിന്റെ വ്യത്യാസം നമ്മൾ 16 കറസ്പോണ്ടിങ് വരുന്ന നോൺ ഓഫീസേഴ്സിന്റെ ഡിഫറൻസ് അല്ലേ, അതാണ് ആക്ച്വലി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താന്ന്? അത് പേര് പഠിച്ചിട്ടില്ലെങ്കിലും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ് വരിക. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ. ഓക്കെ, ദാറ്റ് ലോ ഒബ്സർവ് ആയിക്കോളും അവിടെ. ഓക്കെ,
അതും ഇതുപോലെ തന്നെ ആവറേജ് റിലേറ്റഡ് ആണ് പക്ഷെ വി കൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് അലിഗേഷൻ റൂൾ ആവറേജ് ഏജ് ഓഫ് ഓൾ സ്റ്റുഡൻറ് ഇൻ എ ക്ലാസ് ഈസ് 20 years average age of the boys is 25 years while the average age of the girls is 15 years if the number of girls in the class is 10 find out the number of boys similar question anadu you have to just do the question boys to girls ratio edi mane next page boys to girls ratio edi koduthu girls inde enna anu namaku 10 thannirikkune boys inde average thannunde age inde ഏജ് ആയാലും കുഴപ്പമില്ല ഇപ്പൊ കണ്ടില്ലേ മാർക്കായാലും കുഴപ്പമില്ല റുപ്പീസ് ആയാലും കുഴപ്പമില്ല അവിടെ ഒരു യൂണിറ്റ് ഒന്നും റെലവെന്റേ അല്ല നമുക്ക് വെനവർ ഹയർ വാല്യൂ 25 ഏജ് ഉള്ള ആവറേജ് ഉള്ള ബോയ്സ് എന്റെ കൂടെ 10 ആവറേജ് ഉള്ള ഗേൾസ് മിക്സ് ആയിപ്പോ എന്നിട്ട് ആവറേജ് വാല്യൂ കംസ് ടു എ മെയിൻ വാല്യൂ അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയണത് ഇപ്പൊ മാർക്കൊക്കെ വരുമ്പോ കുറച്ച് മാർക്സ് കൂടുതലുള്ളതും കുറച്ച് മാർക്സ് കുറവുള്ളതും പേപ്പർ വരുമ്പോ ഒരു റെപ്രസെന്റേറ്റീവ് ഫിഗർ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അതിന്റെ So the average age of boys we did it as 25. Girls in the average 15. Girls in the number we have given 10. Boys in the number we have given 10. Mean value we have given. And we did that. Boys, girls. Boys are not going to be able to get the number. അതൊന്നും ഹയർ വാല്യൂ ഇവിടെ എഴുതുന്ന യാതൊരു നിർബന്ധവും ഇല്ല ഗേൾസ് അപ്പുറത്ത് എഴുതിക്കോ ബോയ്സ് അപ്പുറത്ത് എഴുതിക്കോ ഡസന്റ് മേക്ക് എനി ഡിഫറൻസ് രേഷ്യോ എടുക്കുമ്പോൾ ശരിക്കും എടുത്താൽ മതി 25 15 20 രേഷ്യോ എഴുതി ഇവിടെ എന്താ തരാ വൺ ഓഫ് യു ആൻസർ 5 രണ്ടും 5 ആണ് തന്നെ 20 - 15 5 ആണ് 25 - 25 സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 1:1 റേഷ്യോ 1:1 ല് ഗേൾസ് 10 ആണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ ബോയ്സ് ആർ ഓൾസോ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ എക്സ് ബൈ 10 ഈക്വൽ ടു 1 by 1 ഇട്ട് ചെയ്യണോ എക്സ് ഇസ് ഈക്വൽ ടു 10 ഇവിടെ 1 by 1 കണ്ടു കഴിഞ്ഞാൽ 1:1 ആണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് അപ്പുറത്ത് നിന്ന് പറയാൻ കിട്ടണം ക്ലിയർ ആയോ ഓക്കെ ഇനി അടുത്തത് ഇതാണ് ആവറേജ് എലിഗേഷൻ എങ്ങനെയാണ് അപ്ലൈ ആവാന്ന് പഠിക്കുന്നത് ആവറേജ് റിലേറ്റഡ് ക്വസ്റ്റ്യനിൽ എലിഗേഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ് എലിഗേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇനി എലിഗേഷന്റെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് അത് ആ സമയത്ത് എടുക്കാം അടുത്ത ചോദ്യം നോക്കിക്കോളൂ ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 61 വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇത് പലപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ് Average of 5 consecutive odd numbers is 61. And what is the difference between the smallest and the greatest number? Consecutive odd number, even number, eppulum natural number atta. Ningaloda arengilum pariyana x is an odd number nu parna orappayittu eduthollu x is a positive number. It is starts from 1 only. Odd and even inde idu chala data sufficiency nokkulla oru bhagam varumba kaanarunde. അപ്പൊ അറിയണം എപ്പോഴെങ്കിലും ഒരു റെഫറൻസ് ഒരു നമ്പർ ഓഡ് നമ്പർ എന്നോ ഈവൺ നമ്പർ എന്നോ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആർ സബ്സെറ്റ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് 61 ആണ് വലിയ നമ്പറിന്റെയും ചെറിയ നമ്പറിന്റെയും ഡിഫറൻസ് എന്തായിരിക്കും അത് ഞാൻ എളുപ്പമുള്ള വഴിയിലും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓഡ് നമ്പേഴ്സ് എങ്ങനെയാ എടുക്കുക എക്സ് 2 സ്കിപ്പ് ചെയ്യണം അല്ലേ 2 ഓഡ് നമ്പർ വരുമ്പോ 1, 3, 5, 7, 9 എന്നല്ലേ പോണത് എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ x+2 അടുത്ത നമ്പർ x+4 അടുത്ത നമ്പർ x+6 ദെൻ x+8 അപ്പൊ ഇതിൽ എക്സിന്റെ വാല്യൂ അറിയണം നിർബന്ധമില്ല 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വലുതിന്റെയും ചെറുതിന്റെയും വ്യത്യാസം 8 ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് മാറ്റിയാ പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് എഴുതുന്നത് 2, 4, 6, 8 എന്നാണ് അല്ലേ അപ്പൊ ആ നമ്പർ അറിയാതെ തന്നെ നമുക്ക് ഡിഫറൻസ് എഴുതാൻ പറ്റുന്നതാണ് അവിടെ എഴുതിക്കണത് സ്മോളസ്റ്റ് ഇസ് എക്സ് ഗ്രേറ്റസ്റ്റ് ഇസ് x+8 ഡിഫറൻസ് ഇസ് ഇനി അതല്ലെങ്കിൽ അതിന്റെ ഒരു ഓഡ് നമ്പേഴ്സിന്റെ നോക്കിക്കോ 61 will be the middle number. 5 numbers, so
61 we can do it as 63 to 69 57 60 x is the odd number then next is x plus 2 x plus 4 x plus 6 x plus 8 number eduthu ഇതിന്റെ സമ്മ കൊണ്ടു ഇങ്ങനെയാണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് പ്ലസ് ഫോർ പ്ലസ് എക്സ് പ്ലസ് സിക്സ് പ്ലസ് എക്സ് പ്ലസ് എയ്റ്റ് എത്ര വരും നോക്കൂ ഫൈവ് എക്സ് പ്ലസ് അടിമൊക്കെ രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് ആവറേജ് ഈസ് ഫൈവ് എക്സ് പ്ലസ് ട്വന്റി ബൈ ഫൈവ് ഓർ എക്സ് പ്ലസ് ഫോർ ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ഫോർ by 5 x plus 4 by the value middle value x plus 4 x plus 6 x plus 8 x plus 2 x consecutive odd numbers in the average thannal number ipo 5 anengi odd number ana so we have a correct middle value und randana ipartiki randana apart so that will be the middle value ini സ്മോളസ്റ്റിന്റെയും ഗ്രേറ്റസ്റ്റിന്റെയും വ്യത്യാസമാണ് ചോദിച്ചിരിക്കണെ വെച്ചാൽ ഒന്നും ചെയ്യാനില്ല ഫൈവ് കോൺസിക്യൂട്ടീവ് ഓർഡർ നമ്പേഴ്സ് അഞ്ചാ സ്മോളസ്റ്റിന്റെയും ഗ്രേറ്റസ്റ്റിന്റെയും വ്യത്യാസം ആദ്യത്തെ നമ്പറിന് എക്സ് വിടുക ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യുമ്പോൾ ടു ബൈ ടു സ്കിപ്പ് ചെയ്യുമ്പോൾ എയ്റ്റ് ആയിരിക്കും ഇനി ഇവിടെ ഇലവൻ ഓർഡർ നമ്പേഴ്സ് ആണെങ്കിലോ വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഓഫ് സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇലവൻ ഓർഡർ നമ്പേഴ്സ് ആണെങ്കിൽ ഇലവൻ ആണോ വരിക ഇലവൻ ഓർഡർ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ സ്കിപ്പ് ചെയ്യുക ഫസ്റ്റ് വൺ വിൽ ബി എക്സ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ടെൻ ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വന്റി ട്വന്റി അല്ലേ ഡിഫറൻസ് വരിക ശരിയല്ലേ ഇലവൻ കോൺസിക്യൂട്ടീവ് ഓഡായാലും ഇവണായാലും ഇത് തന്നെ ശരി ചെയ്യാം ഇലവൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് എടുക്കണേ വെച്ചാൽ ഫസ്റ്റ് വൺ വി ഹാവ് ടു റിമൂവ് ആസ് എക്സ് പിന്നെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് തുടങ്ങുക ടു കൂട്ടും ടു എക്സ് അറിയാത്തതുകൊണ്ട് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ അങ്ങനെ എഴുതാൻ പറ്റുക വൺ എഴുതി കഴിഞ്ഞാൽ വൺ പ്ലസ് ടു ത്രീ വൺ പ്ലസ് ഫോർ ഫൈവ് ആദ്യത്തെ നമ്പറേ നമ്മൾ അസ്യൂം ചെയ്യണുള്ളൂ സോ അതിൽ നിന്നെല്ലാം ഇങ്ങനെയാണ് പോവുക എക്സ് ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എയ്റ്റ്